എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പം ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാനിൽ 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. വളരെ ചെറുത് മാത്രം ചേർത്താൽ മതി. നമ്മൾ ഒരുപാട് ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു കുത്തൽ ചുവയ്ക്കും. അതുകൊണ്ട് ഈ കുറഞ്ഞ അളവിൽ ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയും ചേർക്കുക. അതിനുശേഷം ഞാൻ 1/2 മുറി തേങ്ങ ചിരവിയത് ഇവിടെ ചേർക്കുകയാണ്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് ബ്രൗൺ കളറാകണം. വളരെ ചെറിയ പീസ് ഇഞ്ചി 2 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാൻ പോവുകയാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിട്ടിരിക്കുന്ന മസാല നന്നായിട്ടൊന്ന് മൂക്കണം, അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ മിക്സിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഇനി നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് 1 കടായി അടുപ്പത്ത് വെക്കുക. 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 മീഡിയം സൈസ് ഇഞ്ചിയും 8 വെളുത്തുള്ളിയും 1 പച്ചമുളകും കൂടി ചതച്ചതാണിത്. അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ ഒന്ന് മാറട്ടെ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 15 ചുവന്നുള്ളിയും 2 മീഡിയം സൈസ് സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. സവോള വറ്റാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള വഴറ്റാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഇതേ നമ്മൾ സവോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു വലിയ തക്കാളി ചേർക്കുവാണ്. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പഴുത്ത തക്കാളി ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി നന്നായിട്ട് വെന്തൊടയണം. അരപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നിങ്ങൾ അരച്ചെടുക്കാവുള്ളൂ. മിക്സിയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം കറക്റ്റ് പാരുവാണ്. കഴുകി വച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണിത്. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മസാലയും ചിക്കനിലായിട്ടൊന്ന് യോജിക്കണം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ ചൂടായ ശേഷം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് നിങ്ങൾ തുറന്ന് നോക്കണം. അടി പിടിക്കാതിരിക്കാനായിട്ട് 2-3 വട്ടം ഒന്ന് ഇളകി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഈ മൂടി തുറന്ന് നോക്കാം. ഇപ്പം കുറച്ച് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ടും അടി പിടിക്കത്തില്ല, എന്നാലും നിങ്ങൾ ഇളകി കൊടുക്കണം. അതല്ല കട്ടി കുറഞ്ഞ പാത്രത്തിലൊക്കെ ആ വെക്കുന്നെങ്കിലും 2-3 വട്ടം വരെ നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാല ചേർക്കുവാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ എങ്ങനെയാണ് ഗരം മസാല പൊടിച്ചതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഫ്രഷായിട്ട് പൊടിക്കുന്ന ഗരം മസാലയ്ക്കാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ചിക്കൻ ഒരു 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഇത് ചപ്പാത്തിക്കും പാലപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷായിട്ട് പൊടിച്ചിരിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മസാല ഒട്ടും മൂത്തു പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.